ബിജെപി നേതാവ് മാമ്പഴത്ര സലീം ബിജെപിയുടെ സംസ്ഥാന സമിതി അംഗത്വം രാജിവെച്ചത് പഴയ രാഷ്ട്രീയ തട്ടകത്തിലേക്കുള്ള മടങ്ങിവരവിനാണെന്ന സൂചന. സിപിഎം നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബിജെപിയുടെ നേതൃസ്ഥാനം രാജിവെച്ചത്. വരും ദിവസങ്ങളിൽ ആരിങ്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗത്വവും ബിജെപിയിലെ പ്രാഥമിക അംഗത്വവും സലീം രാജിവെക്കാനിടയുണ്ട്. ഒരു കാലത്ത് സിപിഎമ്മിന്റെ മലയോരത്തെ ജനകീയ അടിത്തറയുള്ള ശക്തനായ നേതാവായിരുന്നു മാമ്പഴത്ര സലീം. സിപിഎം വിട്ട സലീം ആദ്യം പോയത് കോൺഗ്രസിലേക്കാണ്. ഇതോടെ ആര്യങ്കാവിലെ വർഷങ്ങൾ നീണ്ട ഇടതുഭരണത്തിന് വിരാമമിട്ട് ചരിത്രത്തിൽ ആദ്യമായി 13-ൽ 12 വാർഡുകളും കോൺഗ്രസിന് നേടാനായി. അന്ന് സലീമായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സലീമിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസുകാർ തന്നെ മുന്നിൽ നിന്നു. അടിതെറ്റി വീണ സലീം കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കോൺഗ്രസ് വിട്ടു. പിന്നെ പോയത് ഒട്ടും ചേർച്ചയില്ലാത്ത ബിജെപി പാളയത്തിലേക്കാണ്. മലയോരത്ത് ഒന്നുമല്ലാതിരുന്ന ബിജെപിയെ 2 പഞ്ചായത്ത് അംഗങ്ങളുള്ള പാർട്ടിയാക്കാൻ സലീം ശക്തമായ നേതൃസ്ഥാനം വഹിച്ചു. മാത്രമല്ല മറ്റ് 3 ഇടങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥികളെ 2 സ്ഥാനത്തേക്ക് എത്തിക്കാനും സലീം എഫക്റ്റിന് സാധിച്ചു. 100-150 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന ബിജെപിക്ക് മലയോരത്ത് വേരോട്ടമുണ്ടാക്കിയ സലീം ഒടുവിലിതാ ബിജെപിയിൽ നിന്നുള്ള പടിയിറക്കത്തിന്റെ ഘട്ടത്തിലാണ്. 3 ചിഹ്നങ്ങളിൽ മാറി മാറി മത്സരിച്ചിട്ടും കുതികാൽ വെട്ടുണ്ടായ ഒരിക്കൽ മാത്രം അടിതെറ്റി വീണെങ്കിലും ജനപിന്തുണ കൈവിട്ടു പോകാതിരുന്ന സലീം വീണ്ടും സിപിഎം തട്ടകത്തിലേക്ക് എത്താനുള്ള അണിയറ നീക്കത്തിലാണ്. സലീം പോയതോടെ മലയോരത്ത് സിപിഎമ്മിന്റെ ശക്തി ക്ഷയിച്ചത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു. ബിജെപിക്ക് നേട്ടമുണ്ടാക്കിയ സലീമിനെ പക്ഷേ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് ബിജെപി സ്വാധീനം നൽകാൻ അനുവദിച്ചില്ല. ഇത് മനസ്സിലാക്കി സ്വതന്ത്ര യൂണിയൻ ഉണ്ടാക്കി തൊഴിലാളികളെ സംഘടിപ്പിച്ച് സലീം ഒപ്പം നിർത്തി. വരും ദിവസങ്ങളിൽ ആര്യങ്കാവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വീണ്ടും തിരുത്തപ്പെടാനുള്ള മുന്നൊരുക്കമാണ് സലീമിന്റെ ബിജെപി രാജിയിലൂടെ വെളിവാകുന്നത്. ബിജെപിയുടെ പിന്തുണയോടെ വിജയിച്ച പഞ്ചായത്ത് അംഗത്വവും സലീം രാജിവെക്കുന്നുണ്ട്. സലീമിനോടൊപ്പം വലിയൊരു കൂട്ടം ബിജെപിയിൽ നിന്ന് രാജിവെക്കാനുള്ള ഒരുക്കത്തിലാണ്. സലീമിന്റെ മടങ്ങിവരവ് മലയോരത്തെ സിപിഎം സ്വാധീനം ശക്തിപ്പെടുത്താൻ കഴിഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസാണ്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ പ്രതിപക്ഷ കക്ഷികൾക്കായിരുന്നു ഭൂരിപക്ഷം. സലീം ബിജെപിയുടെ ലേബലിലുള്ള പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുമ്പോൾ ആര്യങ്കാവ് പഞ്ചായത്തിലെ സലീമിന്റെ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയും ഉയരുന്നുണ്ട്. ഇത് ആര്യങ്കാവിലെ കോൺഗ്രസ് ഭരണവും ത്രിശങ്കുവിലാക്കിയേക്കും. പൊളിറ്റിക്കൽ ഡെസ്ക്, ഫോക്സ് ടിവി ന്യൂസ്.